ഹലോ അസ്സലാമു അലൈക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എണീക്കം കുറച്ച് വൈകി കേട്ടോ. മക്കൾക്ക് സ്റ്റഡി ലീവാണ്, 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മക്കളെയും വിളിച്ചിട്ടാട്ടോ എണീറ്റ് പോകുന്നത്. അപ്പോൾ സോഫമ്മ നിറയെ ബുക്ക് ആയിരുന്നു. അപ്പോൾ കഥക്ക് എടുത്തേക്കാൻ പറഞ്ഞിട്ട് അവർ പല്ലേക്കാനൊക്കെ പോവുകയാണ് കേട്ടോ. വലിയ മോള് എണീറ്റിട്ടുണ്ട്, ഓൾ അപ്പുറത്തെ ടോയ്ലറ്റിലുണ്ട്. ഇവർ ഈ ടോയ്ലറ്റ് കയറിഞ്ഞാണ്ട് പല്ലൊക്കെ തേച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ കിച്ചണൊന്ന് ഓപ്പൺ ആക്കി കേട്ടോ. ഇക്ക അടുക്കളയിലേക്ക് കയറിയിട്ടില്ല തോന്നുന്നുണ്ട്. കാരണം ഇക്ക കയറിക്കണമെന്നുണ്ടെങ്കിൽ ഓംലൈറ്റോ സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കന്ന് അടുക്കളയിൽ കയറിയിട്ടില്ല, വേസ്റ്റ് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ രാവിലെയൊക്കെ പോകുമ്പോൾ വേസ്റ്റ് കൊണ്ടുപോകുന്നതാണ്. അപ്പം ഫ്രിഡ്ജ് ഓൺ തുറന്ന് നോക്കുമ്പോൾ അതിൽ ഇന്നലെ വാങ്ങിയ ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൽക്ക് അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നിനെ ഓൽക്കായിട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അത് അവർക്ക് അത്യാവശ്യം കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓൻ തന്നെയാണ് അത് ഓവൻ വെച്ചെങ്ങാണ്ട് ചൂടാക്കണമൊക്കെ ഓൻ തന്നെയാണ്. ആ ചൂടാക്കലൊക്കെ കഴിഞ്ഞുകൊണ്ട് ഓല് എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൽക്ക് കൈക്കൊന്നും വേണ്ട, മയോണൈസും കച്ചപ്പും മാത്രം മതി കേട്ടോ. കുബൂസോ അല്ലെങ്കിൽ ബെന്നോ ഒന്നും വേണ്ട, ചിക്കന് മാത്രം മതി കഴിക്കാനും. പിന്നെ നമ്മൾ നമ്മളെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വെച്ചിട്ടില്ല ഞാൻ, നമ്മുടെ റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കൽ. പക്ഷേ ഇന്ന് നേരമില്ലാത്തതുകൊണ്ട് ഇതിലാണ് വെക്കുന്നത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ പുറത്തേക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. മയക്കാറിങ്ങനെ മൂടിക്കെട്ടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കി നോക്കിയതാണ്. അപ്പം മയക്കാറൊക്കെ മൂടിക്കെട്ടിയിട്ടുണ്ട്. പല സ്ഥലത്ത് കൂടി മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം അവിടെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതൊന്ന് അടുപ്പിൽ കൊണ്ടുപോയി വെക്കട്ടെ. കുക്കറിൽ 2 വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ ചോറാവും, പക്ഷേ അതിൻ്റെ ആറ് സുഖം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ റൈസ് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ അതാ ഗ്യാസ് അടുപ്പൊക്കെ ഓണാക്കി കൊണ്ട് എന്ത് ചെയ്യാണ്, ചോറ് അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ. ഈ വെള്ളം എടുക്കുമ്പോഴേ, കുക്കറിൽ വെള്ളം എടുക്കുമ്പോൾ ആ 2 പോയിൻ്റ് കണ്ടോ, ആ പോയിൻ്റ് വരെ വെള്ളം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറമായി കഴിഞ്ഞാൽ ചിന്തിപ്പോവും. കുക്കറിൽ ചോറ് വെച്ചാൽ ചിലരൊക്കെ പറയണേക്കെ ശരിയാവണില്ല എന്നുള്ളത്. അപ്പോൾ കുക്കറിൽ ചോറ് വെക്കുന്ന സമയത്ത് അരി കുറച്ചും വെള്ളം കൂടുതലും ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 നായി അരിയാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് ചോറ് ഫ്രിഡ്ജിൽ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഫുള്ള് വെള്ളമാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാ നാട്ടിലെ നായിക്കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. 1 നായി അരി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ വേണ്ടത്, നമുക്ക് കെറ്റിൽ വെള്ളമല്ല, അപ്പോൾ കെറ്റിൽ വെള്ളം നിറക്കുക, അങ്ങനത്തെ ജോലികളൊക്കെയാണ് കേട്ടോ. ഇക്ക രാവിലെ എണീറ്റിക്കണമെന്നുണ്ടെങ്കിൽ കെറ്റിൽ വെള്ളം ഇല്ലെങ്കിൽ ഇക്ക വെള്ളമൊക്കെ നിറക്കും കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് നിറയെ സാധനങ്ങളാണ്, ഒന്നും ശരിയാക്കാൻ കൂടിയിട്ടില്ല. മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് ഒരു പണി അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. അപ്പോൾ അതാ ഇന്നലത്തെ കുറച്ച് ചിക്കൻ വരട്ടിയതും ഉണ്ട്, പിന്നെ കുറച്ച് ചോറും ഉണ്ട്. അപ്പോൾ ഇത് മതിയെന്ന് വിചാരിച്ചു, അതിക്കൂടി തിളപ്പിച്ച് കൂറ്റാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് രണ്ടുമൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ തന്നെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ളായി വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും കെറ്റിലേക്ക് ഒഴിച്ച് പാരട്ടോ. ഈ കെറ്റിൽ വാങ്ങിയതുകൊണ്ട് നല്ലൊരു ഉപകാരമാണ്. ഗ്ലാസ് കെറ്റിലായതുകൊണ്ട് പുറത്തിൽ അങ്ങനെ കാണാൻ കഴിയും എത്ര വെള്ളം ഉണ്ട് എന്നുള്ളതൊക്കെ. അതിൻ്റെ മുന്നത്തെ കെറ്റിൽ വെള്ളം ഉണ്ടാവില്ല, അവിടെ ഓണാക്കിയിടും. പിന്നെ ഇങ്ങനെ കരിഞ്ഞ സ്മെല്ല് വരുമ്പോഴാക്കാരം ചെന്ന് നോക്കുക, അപ്പോഴാക്കാരത് അതിൽ വെള്ളമില്ലാതെ ഇങ്ങനെ വറ്റിക്കാക്കാരം. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന ഗ്ലാസ് ആവുകൊണ്ട് വെള്ളം ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ എന്ത് ചെയ്യും, വെള്ളം ഫില്ലാക്കി വെക്കും. പിന്നെ എപ്പോഴും ചൂടുവെള്ളം വേണമല്ലോ. പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്നു നോക്കിയില്ല. പച്ചക്കറിയൊക്കെ പാടെ ഒന്ന് കൊട്ടി നോക്കി. പച്ചക്കറിയൊക്കെ ഏകദേശം കഴിയാനായിട്ട് ഞാൻ 2 ആഴ്ചക്കില്ല പച്ചക്കറി ആയിട്ട് വാങ്ങിയേക്കൽ. അപ്പോൾ അതാ നമ്മൾ കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കയ്പ്പൊക്കെ ഉപ്പേരിയൊക്കെയാണെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ബോള് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പച്ചക്കറിയൊക്കെ ബാക്കി വരുന്നതൊക്കെ കയ്ക്കാൻ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പീസ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ അതിൽ പോയി കണ്ട് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതാ മത്ത ഉണ്ടായിരുന്നു ഒരു മുറി. അപ്പോൾ മത്തനും കയ്പ്പൊക്കെ ഉപ്പേരിയും വെക്കുക വിചാരിച്ചു. ഇത്രയും കയ്പ്പൊക്കെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇച്ചിരി മതി. അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ, നമ്മൾ സ്ലാവമ്മ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. ഇങ്ങനൊരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കുറി പോന്നപ്പോൾ മേടിച്ചതാണിത്. മുളകും പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. മുളക് ഞാനിതേമാതിരിക്ക് ഒരു പാത്രത്തിലാണ് കേട്ടോ ഒട്ടേക്കൽ, അടപ്പില്ല പാത്രത്തിൽ. അപ്പോൾ അതാ മത്തന് തൊലി കളയുന്നില്ല, നല്ല പഴുത്ത മത്തനാണ് കേട്ടോ. ഇവിടെ കിട്ടുന്ന മത്തനാണ് ഇത്. പിന്നെ അതാ കയ്പ്പൊക്കെ നമ്മളെന്ത് ചെയ്യണം, അതിൻ്റെ ബാക്കും ഇതൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ചിലത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവും, ഇത് പഴുത്തിട്ടൊന്നുമില്ല, പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആവശ്യമില്ല, നമുക്ക് ബാക്കിയുള്ളതൊന്ന് എടുത്തേക്ക് കേട്ടോ. കുറച്ചെണ്ണ ഇന്ന് പൊറുക്കിങ്ങാണ്ട് എന്ത് ചെയ്യാൻ മാറ്റിയേക്കാം, ഒരു തവണയെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പച്ചക്കറി മാർക്കറ്റിൽ നിന്നാണ് സാധനം മേടിക്കൽ. അപ്പോൾ നമുക്ക് ആ കണ്ട കിറ്റ് ഉണ്ടല്ലോ, ആ കിറ്റിന് 5 റിയാലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 കയ്പ്പൊക്കൾക്ക് നമ്മൾ ചിലപ്പോൾ 5 റിയാൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു കിറ്റിന് അവിടെ 5 റിയാലേ വരുന്നുള്ളൂ. അപ്പോൾ പച്ചക്കറി മാർക്കറ്റിൽ പോയിങ്ങാണ്ട്
പച്ചക്കറി വാങ്ങുന്നതാണ് നമുക്ക് ലാഭം കേട്ടോ. പിന്നെ കറക്റ്റായിട്ടൊന്ന് എടുത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ, നല്ല സ്റ്റോർ ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കേട് വരാതിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു കൊട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് ഓരോന്നായിട്ട് ഓരോന്ന് നുറുക്കിയെടുക്കട്ടോ. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളത്തെ സീഡൊന്ന് കളഞ്ഞങ്ങാണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകി കൊണ്ടണം. അപ്പം ഇങ്ങനത്തെ ഒരു പാത്രം, അതായത് നമ്മൾ വേസ്റ്റ് ഇടാനൊരു പാത്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ലാബുമ്മ കൂടി ഒന്നും ആയി കിട്ടൂല കേട്ടോ. ഒക്കെ എന്ത് ചെയ്യും, ആ പാത്രത്തിൽ തന്നെ കൊട്ടും ചെയ്യും. പിന്നെ നമ്മൾ വല്ല ചെടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ മുരട്ട് കൊണ്ടുപോയിടുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റൊക്കെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലാബ് വൃത്തിയായി കിട്ടും. ഞാനൊരു കൊട്ട അല്ലെങ്കിൽ ഒരു കൊട്ട അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് എടുത്താൽ മതി. നാട്ടിൽ നിന്ന് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞല്ലോ, 30 റിയാൽ ആണ് നാട്ടിലത്തെ വന്നത്. എന്താ നമ്മളീ എന്തൊരു മേള നടന്നിരുന്നല്ലോ നാട്ടിൽ പെന്തൽമണ്ണ, അപ്പം ഞാൻ അവിടുന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനെല്ലാം അതൊന്നും എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് കഴുകണുണ്ട്. ഇക്ക വരുമ്പോഴത്തേന് ചോറാവണം, അല്ലെങ്കിൽ ചീത്ത കിട്ടും. ചീത്ത കിട്ടുക മീൻസ് ഇക്ക വന്നിട്ട് ചോറാക്കണ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. ഇല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി, ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇക്കനെ എന്ത് ചെയ്യും, വാങ്ങിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എടുത്തത് ഈ കുക്കറാണ് കേട്ടോ. പിന്നീട് ആലോചിച്ചത് ഈ കുക്കർ എടുത്തിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ചോറ് വെച്ചിക്കണത് ഇതിൻ്റെ വലിയ 5 ലിറ്ററിൻ്റെയിലാണ്. അപ്പം അതിനും ഇതിനും ഒരു അടപ്പാണ്. പിന്നെയാണ് ആലോചിച്ചത് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കുക്കറൊന്ന് മാറ്റാൻ വിചാരിച്ച് ബാക്കിയുള്ള കഷ്ണങ്ങളൊന്ന് വെട്ടട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചെറിയ കുക്കർ തന്നെ എടുത്തു, കാരണം അടപ്പില്ലല്ലോ, 2 കുക്കറിന് ഒരടപ്പായിട്ടാണ് വരുന്നത്. അങ്ങനെ വരാറുണ്ടല്ലോ അല്ലേ, ചിലപ്പോഴൊക്കെ ഇവിടെ കാനം കിട്ടലുണ്ട്. പിന്നെ റൈസ് കുക്കർ ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ. പക്ഷേ റൈസ് കുക്കർ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അധികം സാധനങ്ങൾ ഇവിടെ ലുലുവിൽ കിട്ടാറുണ്ട്, പക്ഷേ ലുലുവിൽ റൈസ് കുക്കർ ഇല്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല, ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ഞാൻ കുറേ തിരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പച്ചമുളകും മത്തനും കറി വെക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില നാട്ടിലൊന്നും ഇങ്ങനത്തെ കറികളൊന്നും വെക്കലില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫേമസാണ് ഈ കറി. മലപ്പുറം ഭാഗത്തുകൂടിയൊക്കെ മത്തം പച്ചമുളക് കീറിയാണ് നല്ല പഴുത്ത മത്തനാണ് കേട്ടോ രസം ഉണ്ടാവുക. അപ്പോൾ അധികം മത്തം എടുക്കും, പക്ഷെ ഞാൻ അത്ര കൂറ്റം മത്തനെടുക്കണില്ല. കാരണം ഇനി ഉച്ചക്കത്തെ മാത്രമേ ഉണ്ടാക്കുമല്ലോ, രാത്രിക്കൊക്കെ ആർക്കും വേണ്ട കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉപ്പും മത്തനും പച്ചമുളകും വെള്ളം ഒഴിച്ചങ്ങാണ്ട് എന്ത് ചെയ്യാണ് അതൊന്നും എന്ത് ചെയ്യാണ് കുക്കറിൽ വിസിലടുപ്പിക്കുകയാണ് കേട്ടോ. ഇത് നേരമില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഒന്ന് കുക്കറിലൊക്കെ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മൺചട്ടി തന്നെയാണ് കേട്ടോ വെക്കൽ. ഇപ്പം ഒന്ന് മൺചട്ടി ഒന്നും എടുക്കാൻ നിന്നില്ല, കുക്കറാകുമ്പോൾ ഒറ്റ വിസിലുമ്പോൾ പരിപാടി ചെയ്യും. നല്ല ഫ്ലെയിം കൂട്ടിങ്ങാണ്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ, കാരണം ഫ്ലെയിം കുറച്ചൊക്കെ ഉണ്ട്, ആവശ്യമല്ല. മത്തനാകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ പറയണത്. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ യൂട്യൂബ് നിങ്ങളിങ്ങനെ വീഡിയോക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുകയാണ്. ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും യൂട്യൂബിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫുഡ് ഇവിടെ കാണിക്കലില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ തന്നെ ഞാൻ ഓരോരോ വെറൈറ്റികൾ പരീക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്. അപ്പോൾ എന്ത് കാണുകയാണെങ്കിലും ഞാനൊന്ന് ആദ്യം ഒന്ന് ചിലപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, എന്നിട്ടാണ് കുക്ക് ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾ നമ്മളെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊതുവേ അങ്ങനെ ഉണ്ടാക്കൽ തന്നെയാണ് കേട്ടോ. പിന്നെ മക്കൾക്കൊക്കെ മധുരം കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ മക്കൾ വീട്ടിലുണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ. പിന്നെ ഞാൻ ചെറിയുള്ളിക്ക് പകരം വലിയുള്ളിയാണ് കേട്ടോ എടുക്കുന്നത്. വലിയുള്ളിൻ്റെ കഥ വിറ്റാണ്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇതേമാതിരി കുപ്പിയരിയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ വലിയുള്ളി എടുത്തങ്ങാണ്ട് ഇതേമാതിരിക്ക് കുനുകുന അരിയെ. അപ്പോൾ അവിടുത്തെ പാണ്ടിക്കാടത്ത് അതായത് ഇക്കാൻ്റെ അമ്മയും എൻ്റെ അമ്മയും ചോദിച്ചു, എന്തിനാണ് ഈ വലിയുള്ളി ചെറുങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത്, ചെറിയുള്ളി എടുത്താൽ പോരാ എനിക്ക് എന്നില്ല. കാരണം ഇത് വലിയുള്ളി എടുത്തെടുത്തെടുത്തത് ശീലമായി. ചെറിയുള്ളിക്ക് തേങ്ങക്ക് അതേമാതിരിക്ക് തന്നെ കറിവേപ്പിലൊക്കെ ഇവിടെ ഭയങ്കര വില കേട്ടോ. കറിവേപ്പിൻ്റെ ഇടയ്ക്ക് 2-3 തണ്ടിന് 3 റിയാൽ 2.5 റിയാലൊക്കെ ഇവിടെ കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഉപ്പേരി ഉണ്ടാക്കല് തൂമിച്ചിട്ടാട്ടം ഉണ്ടാക്കൽ, അപ്പോൾ കുക്കറത്തെ വെള്ളമൊന്ന് തളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് എന്ത് ചെയ്യാൻ അടച്ച് വെക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് പരിപാടി നോക്കുകയാണ്, കാരണം ചിക്കൻ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ മീനോ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിലിടേണ്ടി വരും. അപ്പോൾ അതാ നമുക്ക് എണ്ണ എടുക്കാം. എണ്ണ അതാ പുറത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നാട്ടിൽ നിന്ന് എണ്ണ കൊണ്ടുവരാൻ പറ്റൂല എന്നൊക്കെ പറയണ വെക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പെട്ട തന്നെയാണ്, ഞാൻ വിളിച്ചെണ്ണയാണ് ഏറ്റവും കൂടുതൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇനി എണ്ണ കൊണ്ടുവരാൻ പറ്റൂല, നെയ്യ് കൊണ്ടുവരാൻ പറ്റൂല, അച്ചാർ കൊണ്ടുവരാൻ പറ്റൂല എന്നൊക്കെ പറയണ കേൾക്കുന്നുണ്ട് ലഗേജിൽ. അറിയില്ല കേട്ടോ നിയമം എങ്ങനെയാണ്, പ്രാബല്യത്തിലായോ എന്താണെന്നും അറിയില്ല.
ഇതാ ഞാൻ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണക്ക് ഇവിടെ ഭയങ്കര റേറ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ തേങ്ങ, വെളിച്ചെണ്ണ, കറിവേപ്പിൻ്റെ ഇല, അതേമാതിരിക്ക് തന്നെ ചെറിയുള്ളി, നീന്ത്രപ്പഴം, ആ വക സാധനത്തിനൊക്കെ ഇവിടെ ഭയങ്കര റേറ്റാണ്. നമ്മുടെ നാട്ടിൽ നിസ്സാരപ്പെട്ട് കളയുന്ന സാധനത്തിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത്. അപ്പോൾ ഉപ്പേരി ഇതാ നുറുക്കുകയാണ് കേട്ടോ. ഞാൻ ഉള്ളി വാടുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പാവക്കൊന്ന് എന്ത് ചെയ്യാം, ചെറുങ്ങനെ നുറുക്കിയേക്ക് കേട്ടോ. ഇവിടെ ചില ആളുകളൊക്കെ പറയണേക്കാം പാവക്ക ഉപ്പേരി ഞങ്ങളങ്ങനെ ഉണ്ടാക്കാറില്ല, അത് കയ്പ്പാണ്, മക്കൾ കഴിക്കൂല എന്നുള്ളതൊക്കെ. പക്ഷേ ഇവിടെ എൻ്റെ മക്കൾ കഴിക്കൂട്ടോ, കഴിക്കലല്ല ഞാൻ കഴിപ്പിക്കലാണ്. കാരണം പാവക്ക പറഞ്ഞ സാധനം നല്ല വിറ്റാമിനിലെ കാര്യമാണല്ലോ, അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നീക്കാനും അതേമാതിരിക്ക് തന്നെ നമുക്ക് കെട്ടിക്കിടക്കുന്ന നീരൊക്കെ ഉണ്ടല്ലോ അത് പോവാൻ, കൊഴുപ്പ് നീക്കാൻ, അതേമാതിരിക്ക് തന്നെ നമ്മളെ ശരീരത്തിന് ഉന്മേഷം കിട്ടാനൊക്കെ നല്ലതാണ് അത്ര ഈ കയ്പ്പൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ എന്ത് ചെയ്യാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല ഞാനിവിടെ വാങ്ങിച്ചിങ്ങാണ്ട് പിന്നെ നന്നായിട്ട് ടിഷ്യൂ പേപ്പർ കഴുകി ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചൊരു ബോളിലിട്ടക്കലാണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഓല് നമുക്ക് ഫ്രീ ആയിട്ട് തരും കേട്ടോ, ഒരു വലിയൊരു കെട്ട് ഫ്രീ ആയിട്ട് തരും. നമ്മൾ സ്ഥിരം പോണ മാർക്കറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മേടിക്കൽ. മാർക്കറ്റല്ല, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പുണ്ട്, ആ ഒരു ഷോപ്പിൽ നിന്നാട്ടോ മേടിക്കൽ. അപ്പോൾ ഞാൻ ഈ പാവക്കൻ്റെ ഉള്ളിൽ കൂടി ഞാൻ കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടിങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക, എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കട്ടോ, ഇത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒരു ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കയ്പ്പൊക്കെ വേവിച്ചിട്ടാണ് തൂമിച്ചിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതിൻ്റെ മീതിയൊക്കെ ഉപ്പിട്ട് കൊടുക്കുക. ആദ്യം കല്ലുപ്പിൻ്റെ അളവേ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ കല്ലുപ്പാണ് നല്ലത് എന്നൊക്കെ പറയുന്ന ശേഷം ഞാൻ കല്ലുപ്പ് തന്നെയാണ് ഉപയോഗിക്കൽ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കല്ലുപ്പിൻ്റെ അളവ് അറിയോ എന്നൊക്കെ, എന്നെ കാണുമ്പോൾ ചോദിക്കൂട്ടോ. അപ്പോൾ ഞാൻ പറയലുണ്ട് എനിക്കറിയില്ലായിരുന്നു, പിന്നീട് ഞാൻ എന്ത് ചെയ്താണ് പഠിച്ചെടുത്തതാണെന്നില്ല കേട്ടോ. കറിക്ക് അങ്ങനെ നമ്മൾ വെക്കുന്ന സാധനത്തിക്കൊക്കെ ഇപ്പോൾ ഞാൻ കല്ലുപ്പ് ഇടലുണ്ട് കേട്ടോ. കാരണം കല്ലുപ്പ് നല്ലതാണ്, പൊടിപ്പിൻ്റെ ആറ് എത്രയോ നല്ലത് കല്ലുപ്പാണ്. അപ്പോൾ ഇവിടെ മേടിക്കാനും കിട്ടും. അപ്പോൾ പിന്നെ ഞാൻ കാര്യമായിട്ട് കല്ലുപ്പ് തന്നെയാണ് ഇപ്പോൾ എന്തെങ്കിലും ഉപയോഗിക്കൽ. പൊടിപ്പ് മേടിക്കലില്ല എന്നല്ല കേട്ടോ, കല്ലുപ്പും മേടിക്കലുണ്ട്, പൊടിപ്പും മേടിക്കലുണ്ട്. അപ്പോൾ അതാത് മൂടി വെച്ചു. ഇനി നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്, അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അത്യാവശ്യം കഴിക്കാമല്ലോ കേട്ടോ. ഇനി അഥവാ തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓംലെറ്റ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ അത് പിന്നെയും ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെ വെക്കണ്ടല്ലോ. ഉച്ചക്കന്നെ എടുത്താണ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ ഫ്രിഡ്ജിൽ കൂടുതൽ ദിവസം വെച്ച സാധനങ്ങൾ ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ മക്കൾക്കൊന്നും അങ്ങനെ കൊടുക്കലില്ല കേട്ടോ. ഇത് നമ്മുടെ കറിക്കുള്ള അരപ്പാണ്, തേങ്ങയും ജീരകവും ഉള്ളിയിട്ടിങ്ങനെ നന്നായിട്ട് നരച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ മത്ത നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതിയൊക്കെ നമ്മൾ അരപ്പ് എന്ത് ചെയ്യുക, ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക, ഒന്ന് ചെറിയ തീയൊന്ന് കൊടുക്കുക, എന്നിട്ടൊന്ന് തൂമിച്ചെടുക്കുക. തൂമിച്ചെടുക്കുക, കടുക്കുകയെ ചെയ്യുക കേട്ടോ. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ കടുക്കുകയാണ്. അപ്പോൾ കടുക്കുന്ന സമയത്ത് ഉലുവയും കടുകും ഇടണം കേട്ടോ. ഉലുവയും കടുകും ഇട്ടിന് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇല ഇട്ടങ്ങാണ്ട് എന്ത് ചെയ്യുകയാണ്, നന്നായിട്ടൊന്ന് തൂമിച്ചെടുക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ കറി, ഭയങ്കര നോസ്റ്റാ കറിയാണ്. കാരണം നാട്ടിലായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ മത്തനൊക്കെ പിറ്റത്തെ കൊല്ലം നമ്മളിങ്ങനെ കറി വെക്കാനൊക്കെ എടുത്ത് വെക്കുമല്ലോ. എത്ര ആൾക്ക് അതറിയും നിങ്ങൾക്കറിയില്ല. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ മത്തൻ എന്ത് ചെയ്യും, ഈ കൊല്ലം മുറിച്ചെടുത്തക്കും അങ്ങനെ കെട്ടിയെടുത്തക്കൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ കുമ്പളങ്ങ മത്തനെയൊക്കെ അങ്ങനെയൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അത് എത്ര ആൾക്കാർക്ക് അറിയോ എന്നും എനിക്കറിയില്ല. അപ്പോൾ അതാ മത്തൻ കറി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളി മത്തൻ കറിയാണ്. ഇനി ഇന്ന് ഉണ്ടാക്കി വെക്കുകൊണ്ട് കേട്ടോ. ഉണ്ടാക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട്. അപ്പോൾ നമ്മുടെ പാവക്ക ഉപ്പേരി ഇത് ഏകദേശം ഇവിടെ നന്നായിട്ട് ആവി കയറി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഞാനൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം, അതിൻ്റെ മസാലയൊക്കെ ചിക്കനുമ്മ പിടിച്ച് കിട്ടണം. അപ്പോൾ അതാ ഉപ്പേരി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എടുത്തൊക്കെ നമ്മളെ ചിക്കൻ ഇതാ ഏകദേശം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മുരിഞ്ഞ് കിട്ടണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വറ്റിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് ഇങ്ങനൊക്കെ ഒരു തട്ടിക്കൂട്ടിലോട്ട് പോവാം. പക്ഷേ മക്കളുള്ള ദിവസമാണ്, എന്തെങ്കിലും മക്കൾക്ക് സ്പെഷ്യലായിട്ട് വേണം കേട്ടോ. ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. ഈ പഠിക്കുന്ന ഇടയിലൊരു ബ്രേക്ക് എന്നാണ്, അവരവിടെ നല്ല പഠിക്കലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ചോറെടുത്ത് വെച്ചെന്ന് പറഞ്ഞല്ലോ, അതിക്ക് ലേശം വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല തണുത്ത വെള്ളം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത ചോറാണ് കേട്ടോ. തണുത്ത വെള്ളത്തിൽ ചോറ് കഴുകിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ ബലം വെച്ച് കിട്ടും. ഇത് നമ്മളെ ഈ കുറുവരിക്ക് മാത്രമേ ഉള്ളൂ, അത് പറ്റുള്ളൂ. മട്ടരി ഒരിക്കലും പറ്റില്ല. മട്ടരി രാത്രി ആകുമ്പോഴത്തേന് കേട് വരും. കുറുവ നാലു ദിവസം വെച്ചാലും ഒരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് നല്ലോണം ഒന്ന് ഊറ്റിയെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മളെ ചോറ് ഇവിടെ സെറ്റായി. നമ്മളെ വേസ്റ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ
ഇത് തന്നെ ആയതുകൊണ്ട് നമ്മുടെ സ്ലാബ് നല്ല നീറ്റാക്കാരം, ഒന്നുപോലും പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ, ഈത്തപ്പഴവും ബദാമും ഞാൻ ഡെയിലി കുടിക്കലുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഞാൻ ഒറ്റക്കല്ല എല്ലാവരും കുടിക്കലുണ്ട് കേട്ടോ വീട്ടിൽ. അത് ഇക്കാക്കാണ് തുടങ്ങി വെച്ചത്. പക്ഷേ ഇക്കാമ്പിൻ്റെ മോൾക്ക് ഒരു ബ്ലഡ് കുറവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പം പിന്നെ ഇക്ക എല്ലാവരോടും കുടിക്കാൻ പറഞ്ഞു കേട്ടോ. എനിക്കാണെങ്കിൽ പാലേ പറഞ്ഞ സാധനേ ഇഷ്ടമല്ല കേട്ടോ. പാല് വേറെ എന്തെങ്കിലും കലക്കി കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഇഷ്ടമാണ്. ഓറിക്സും ബൂസ്റ്റും അങ്ങനത്തെ ഇഷ്ടമല്ല. വല്ല ജ്യൂസോ അല്ലെങ്കിൽ വല്ല ഷെയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ പാല് പഞ്ചസാര അല്ലാതെ വെറുതെ പാല് കുടിക്കാൻ കഴിയില്ല കേട്ടോ. ഇവിടെ ഒക്കെ ഇക്കൊക്കെ വെള്ളത്തിന് പകരമൊക്കെ പാലാണ് കുടിക്കുക. ഇക്കാന്നല്ല, കുട്ടികളും അതേ വെള്ളത്തിനൊക്കെ പകരം പാലാണ് കുടിക്കുക. എനിക്കത് അതിൻ്റെ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ. നാട്ടിലത്തെ പാല് മക്കൾക്ക് ഇഷ്ടമല്ല, അത് ഭയങ്കര സ്മെല്ലാണ് പറയും. അപ്പം ഞാൻ ഓരോരുത്തർക്ക് ഈ രണ്ട് ഈത്തപ്പഴം വെച്ചിട്ട് എടുക്കും കേട്ടോ. പിന്നെ ഒരു പൊടി ബദാമും ഇടും. പിന്നെ ഐക്ക് കേട്ടോ, ഐക്ക് നമ്മളത്തെ എന്തൊക്കെ നെഡ്സ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ബദാമും ഈത്തപ്പഴമാണ് ഇടൽ, കാരണം അതാണ് എപ്പോഴും കിട്ടുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതന്നെ ഇടലുള്ളൂ. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി ഇടും കേട്ടോ. അതായത് കുരുല്ല ടൈപ്പാണ് ഉണക്കമുന്തിരി, പക്ഷെ ഇത് ബ്ലാക്കാണ് കേട്ടോ കളറ്. ഈ ബ്ലാക്ക് തന്നെ മേടിക്കണം. അതിൽ നല്ല എന്താ പറയുക, റിച്ച് പ്രോട്ടീനാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തുങ്ങാണ്ട് കുറച്ച് ചുടുവെള്ളം എന്ത് ചെയ്യണം, ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മീതേക്ക് ഒഴിച്ചുങ്ങാണ്ട് ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. നമ്മുടെ ഈത്തപ്പഴമൊക്കെ പിന്നെ മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് നന്നായിട്ട് നരച്ചെടുക്കാനേ ഉള്ളൂ. അത് ഉണ്ടാക്കണമൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കഴിയുന്നുണ്ടെങ്കിൽ ഡെയിലി കുടിക്കാൻ നോക്കുകൊണ്ട് നല്ലൊരു എന്താ പറയുക, നല്ല റിച്ച് ഒരു പ്രോട്ടീൻ അടങ്ങിയൊരു ഷെയ്ക്കാണത്. എല്ലാം കൊണ്ടും നമുക്ക് എല്ലാത്തര നമ്മളെ എല്ലാം കൊണ്ടും നമുക്കൊരു അടിപൊളിയാണ്. മക്കൾ ഇതാ അവിടെ നല്ല പഠിപ്പാണ് കേട്ടോ. ഞാനിതിലൊന്ന് പാസ് ചെയ്തിരുന്നേ, അതാണ് ഏറെ പഠിപ്പ് നോക്കണുണ്ടല്ലേ. അപ്പം ഏറെ ഒരു വായനയൊക്കെ ഞാനങ്ങാനും ഇതിൽ പാസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളിൽ കൂടി ഓരോരോ പരിപാടികളുണ്ടാവും കേട്ടോ. ഇരുന്നും കടന്നും ഒക്കെ പഠിക്കും. കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് കൂടും, അപ്പോൾ ഒന്ന് മണ്ടി വരും കേട്ടോ. ഞാൻ എന്തിനാന്ന് ചോദിച്ചിട്ട് അപ്പോൾ വെറുതെ ഓരോ തോട്ടൽ കേസ് ആക്കാരം. പിന്നെ അതാ ഒരുപാട് മടക്കിയൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എന്ത് ചെയ്യണം, ഓരോന്നായിട്ട് എന്ത് ചെയ്യണം, മടക്കി വെക്കണം. ഈ ദിവസം ഇക്ക പറയും രാത്രിയാകുമ്പം ഡ്രസ്സ് എടുത്തോടുന്നോ, മയക്കാറ് മൂടിയിട്ടുണ്ട്, ഡ്രസ്സ് നനയൊന്നുമില്ലത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, രാത്രിയെ പോയി എടുത്തോണ്ട് കേട്ടോ. മഴ ഇതുവരെയും പെയ്തിട്ടില്ല, പക്ഷേ എല്ലാ സ്ഥലത്തും കൂടി നല്ല മഴ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു മഴ പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അതാ മക്കളത് ഓരോരോ പീസ് ഉണ്ടാവും കേട്ടോ എടുത്തേക്കാൻ. ഇപ്പോൾ സ്കൂളും കൂടി ഇല്ലെങ്കിൽ വെറുതെ വാഷ്റൂമിൽ പോയിട്ട് വെള്ളം നനഞ്ഞു പറഞ്ഞങ്ങാണ്ട് ആ ഡ്രസ്സ് എന്ത് ചെയ്യും, നേരെ അലക്കണ കൊട്ടയിൽ കൊണ്ടുവന്നിട്ട് കേട്ടോ. പിന്നെ നമ്മൾ അലക്കണ കൊട്ടയിൽ കാണുന്ന ഡ്രസ്സൊക്കെ അലക്കിയെടുക്കുകയും ചെയ്യും. പിന്നെ ഇക്ക വന്നു, ഇക്കാൻ്റെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. മത്തൻ കറി ഉണ്ട്, പപ്പട ഉണ്ട്, നമ്മുടെ ഉപ്പേരി ഉണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ട് കേട്ടോ. അമ്മ കൊടുത്ത അയച്ച ചമ്മന്തിപ്പൊടി ഉണ്ട്. മോള് ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. ഓൾ ഏത് റൂമിലാണോ കിടന്നിക്കണത്, ആരെ കൂടെയാണോ കിടന്നിക്കണത്, ആ ബെഡ് മാത്രമേ ഓൾ വൃത്തിയാക്കുള്ളൂ. ചിലപ്പോൾ മോളെ കൂടെ കിടക്കും, അല്ലെങ്കിൽ പിന്നെ മോൻ്റെ കൂടെ കിടക്കട്ടോ. എന്നാലും മോൻ്റെ കൂടെ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ആ ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജ്യൂസ് അടിക്കാൻ തന്നു കേട്ടോ. ഇക്ക പോകാൻ നേരത്താണ് ഞാൻ ജ്യൂസ് അടിക്കല്. നമ്മളെ ബദാമും ഈത്തപ്പഴമൊക്കെ തൊലിയൊന്നും കളയണ്ട കേട്ടോ. പിന്നെ അതിക്ക് പാലൊഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ കയ്യിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പിയറാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത്. അതോ അല്ലെങ്കിൽ ആപ്പിളോ എന്തിട്ട് കൊടുത്താലും വേണ്ടില്ല, അല്ലെങ്കിൽ മാംഗോ ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഐസ് ക്യൂബ് നിർബന്ധമാണ് ഇവിടെ, നല്ല തണുപ്പ് വേണം, അല്ലാതെ കുടിക്കൂല കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഗ്ലാസ് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇക്കാക്ക് വലിയ ഗ്ലാസ് തന്നെയാണ് കൊടുക്കല്, കാരണം ഇക്കത് സ്ഥിരം കുടിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാക്ക് പ്രശ്നമല്ല. ഞാൻ എനിക്കിരുന്ന് മടി, എനിക്കും മക്കൾക്കും ഇരുന്നിട്ട് അത് കുടിക്കാനൊരു മടി ഉണ്ടായിരുന്നത്. പിന്നെ അത് മക്കൾക്കും ശീലമായി. പക്ഷേ അപ്പോഴും ഞാൻ കുടിച്ചിട്ടുണ്ടായില്ല കേട്ടോ, കുറച്ചിൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതാ ഇനി ഓരോരോ ഗ്ലാസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒഴിച്ചേക്കുക. പിന്നെ അതൊരു ടേബിൾ മണ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇക്ക പോവിൻ്റെ മുന്നായിട്ട് മക്കളതൊക്കെ കുടിച്ച് തീർക്കും കേട്ടോ. അല്ലെങ്കിൽ ഇക്കാലത്ത് ചീത്ത കിട്ടും. അപ്പോൾ അതാ ഇത് ഓരോ ഗ്ലാസ്സൊക്കെ എന്ത് ചെയ്യണം, ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഹെൽത്തി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അതായത് മിക്സിൻ്റെ അടിയിലായിട്ട് കുറച്ച് ബദാമോ ഈത്തപ്പഴം ഒക്കെ കുറച്ച് തങ്ങി കിടക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇക്കാൻ്റെ ഗ്ലാസ്സൊക്കെ കണ്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ അത് നേരെ ഞാൻ ടേബിളമ്മ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മക്കൾ എന്ത് ചെയ്യും, ഓരോരുത്തർ വന്നുങ്ങാണ്ട് എന്ത് ചെയ്യും, എടുത്ത് കുടിച്ചു പോകും കേട്ടോ. അപ്പോൾ ഉച്ചക്ക് ശേഷം ഇക്ക പോണ സമയത്താണല്ലേ മക്കളുണ്ടാവുക.
അപ്പോൾ സ്കൂളിട്ട് വന്നേക്കിന് ഉൽക്ക ഷേക്ക് കൊടുക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചോറ് കൊടുക്കല് കേട്ടോ. അപ്പോൾ ക്ലാസ്സൊക്കെ ഓല തന്നെ മൂറിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയോ, പഠിക്കല്ലേ, അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് മുങ്ങണ്ടേ, അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ മക്കൾക്കൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചിട്ട്, നമ്മൾ സാധാ സ്പോഞ്ച് കേക്കാണത്, അപ്പോൾ മിൽക്ക് പുഡിങ് മാരിക്ക് കേക്ക് ഉണ്ടാക്കുമല്ലോ, മിൽക്ക് കേക്ക്, അപ്പോൾ അതായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഞാനിതൊരു ട്രൈക്ക് എന്ത് ചെയ്യാൻ ഒഴിച്ചേക്കണേ, ട്രൈയിൽ കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒന്ന് ഏതെങ്കിലും ഒരു ബട്ടറോ അല്ലെങ്കിൽ നമ്മൾ സാധാ സൺഫ്ലവറോ അല്ലെ ഏതെങ്കിലുമൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, അടുക്ക് പിടിക്കാതെക്കാൻ വേണ്ടിയിട്ടോ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓവനിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം മതി, അപ്പോൾ തന്നെ അത് പൊന്തി നന്നായിട്ട് കിട്ടും. ആകെ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ, മുട്ടയും ഒരു കപ്പ് മൈദയും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം നമുക്ക്, നല്ല സോഫ്റ്റ് ആയി കിട്ടുട്ടോ. പെട്ടെന്നൊക്കെ ഞാൻ ചിലപ്പോൾ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ മുട്ട ഒന്ന് നേരത്തെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓവന്. അപ്പം തന്നെ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, വെച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റോളത്തോളം ഇത് എന്ത് ചെയ്തിട്ടും ആയി കിട്ടും. ഇതാക്കുന്ന ഏകദേശം ഇവിടെ ആയി കന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അതിക്കൊരു സോസ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ, കാരമൽ സോസ്. അപ്പോൾ ഒരു 3 സ്പൂണ് പഞ്ചസാര നന്നായിട്ടൊന്ന് ചൂടാ വെച്ചിട്ടുണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിങ്ങനെ ഉരുകി വരുന്ന സമയത്ത് മാത്രം ഇളക്കി കൊടുക്കുക, നന്നായിട്ട് നല്ല ഇണക്കിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കാരമൽ സോസൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കാരമൽ സോസ് ഞാൻ ആദ്യമൊക്കെ മേടിക്കലായിരുന്നു, ഇപ്പം ഇങ്ങനെ കേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ തന്നെ അപ്പം തന്നെ എന്തെങ്കിലും ആക്കി ഞാൻ എടുക്കലാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇതിൻ്റെ അടുത്ത് കേക്കിൻ്റെ ഈ എന്താ പറയുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കാരണം എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ എത്ര കേക്ക് ഉണ്ടാക്കിയാലും ശരിയാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും മേടിച്ചൊക്കെ ഇല്ല. അപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകി ഒന്നിക്ക് നമ്മൾ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം എന്ത് ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. ഒരു ഇച്ചിരി നേരത്തെടുത്ത് വെച്ചിന്ന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നിട്ട് നന്നായിട്ട് നല്ലതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ മീതിയൊക്കെ ഒഴിക്കാൽ മാത്രമേ ഉള്ളൂ, ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണം കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു 2 സ്പൂണോളം ബട്ടർ ഉണ്ട്, ഇത് ഇങ്ങനത്തെ ഒരു തവി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുകയാണ്, ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കേക്കിൻ്റെ കാര്യം പറഞ്ഞത്, കേക്ക് എന്ന് വിചാരിക്കും ഞാൻ പോളയിലൊക്കെ കേക്ക് ഉണ്ടാക്കലുണ്ടല്ലോ, അതൊന്ന് പഠിക്കണമായിരിക്കണം എന്നൊക്കെ. പക്ഷേ ടൈം കിട്ടലില്ല കേട്ടോ. ഒന്നാമത്തെ മക്കൾക്കും സ്കൂൾ കാര്യങ്ങളാകുമ്പോൾ, പിന്നെ ഓൽക്കന്നെ ഓൺലൈൻ ക്ലാസ്സാണ്, പിന്നെ ഒരു എനിക്കും ചിലപ്പോൾ ഫ്രീ ആവലില്ല. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കും അടിപൊളിയായിട്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചൂടക്കാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചും കണ്ട് നന്നായിട്ടൊന്ന് കുത്തിക്കൊടുക്കുക. മക്കൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പൊതുവേ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്, ചിലപ്പോൾ ശരിയാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇത് ഞാൻ പലപ്പോഴും ആയിട്ട് ഉണ്ടാക്കലുണ്ട് കേട്ടോ. പിന്നെ പാലും പഞ്ചസാരയും മിക്സ് ചെയ്യേ, അല്ലെങ്കിൽ പാലും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്യേ, അങ്ങനെ മധുരം വേണമെന്നേ ഉള്ളൂ കേട്ടോ പാലിൽ. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കും പാലും പാടാണ് മിക്സ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമുക്കൊന്നൊരു 1.5 ഗ്ലാസ്സോളം ഉണ്ട് കേട്ടോ. അത് എന്ത് ചെയ്യുക, അതിൻ്റെ മീതിയൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ആ പാലുണ്ടല്ലോ, അത് എന്ത് ചെയ്യണം, ആ ബ്രെഡ് ഫുള്ള് വലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും നമ്മുടെ കേക്ക്, ഇങ്ങനെ വെള്ളത്തിലിട്ട് മാരിക്ക്. ഇനി നമുക്ക് ഞാൻ ഒരു പാത്രം ഫീസറിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കാനാണ്. അപ്പോൾ അതവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ അടുത്തില്ല കേട്ടോ, ഞാൻ അവിടെ പാക്കറ്റാണ് വാങ്ങൽ. അപ്പോൾ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാക്കറ്റ് നമുക്കൊന്ന് പൊട്ടിച്ചെങ്ങാണ്ട് അതിക്ക് എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിപ്പിംഗ് ക്രീം അടിക്കുന്ന സമയത്ത് നമ്മളെ പാത്രം നന്നായിട്ടൊന്ന് ഫീസർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിപ്പിംഗ് ക്രീം എന്ത് ചെയ്യും, നമുക്കൊന്ന് അടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ നല്ല തണുത്ത പാലാട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 ഗ്ലാസ് നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ തണുത്ത വെള്ളമായാലും മതി. പിന്നെ ഇതിൽ അത്യാവശ്യമുള്ള മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ മധുരം ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ല മധുരം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മധുരം ആഡ് ചെയ്യുന്നില്ല, കാരണം കാരമൽ സോസിലും മധുരമുണ്ട്, പിന്നെ മിൽക്കിലും മധുരമുണ്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ബീറ്റർ കണ്ടുകാണ്ട് ആരും എന്ത് ചെയ്യേണ്ട, എന്നോടൊന്നും പറയണ്ട. ഈ ബീറ്ററിൻ്റെ കയ്യിലുണ്ടായിട്ട് 15 വർഷത്തോളമായി, ബീറ്റർ ഇറങ്ങിയ സമയത്തുള്ള ബീറ്ററാണ് കേട്ടോ. കണ്ടല്ലോ ഇതേമാർക്ക് ഇങ്ങനെ അടിയിക്ക് കൊട്ടുന്ന സമയത്ത് അതിങ്ങനെ പോവാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ
വിപ്പിംഗ് ക്രീം ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ച മിൽക്കൊക്കെ നന്നായിട്ട് ആ ബ്രെഡുമ്മ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മീതേക്ക് നമ്മൾ ക്രീം എന്ത് ചെയ്യുക, ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മൾ വിപ്പിംഗ് ക്രീം പിന്നെ പാക്കറ്റും നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ച മുകളിലേക്ക് തന്നെ ആയി കിട്ടും കേട്ടോ. വിപ്പിംഗ് ക്രീം ഞാൻ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഉണ്ടാക്കുക, അപ്പോൾ ഞാൻ ഇങ്ങനെ പാക്കറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. വിപ്പിംഗ് ക്രീം പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിച്ച് കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കേട് വരും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യലില്ല, പൊതുവേ വിപ്പിംഗ് ക്രീം മേടിക്കലില്ല കേട്ടോ. ഫ്രഷ് ക്രീം മേടിച്ചാലും ഞാൻ വിപ്പിംഗ് ക്രീം മേടിക്കില്ല. ഫ്രഷ് ക്രീം പിന്നെയും നമുക്ക് എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഏതായാലും നമ്മളിതെല്ലായിടത്തും എന്ത് ചെയ്ത് നല്ലോണമായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കലുണ്ട്. ഈ പാക്കറ്റ് വാങ്ങിയാൽ ഞാൻ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുഡിംഗ് എനിക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതാ നമ്മളെ ക്രീമൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുകയാണ്, ഞാൻ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഈ ക്രീം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ അരമണിക്കൂർ അതായത് ഒന്ന് സെറ്റായി കിട്ടട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ മക്കൾക്ക് ചോറ് കൊടുത്തിട്ടില്ല കേട്ടോ. മദ്രസ് തുടങ്ങാൻ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ ജോയിൻ്റ് ആയാലും തുടങ്ങി കേട്ടോ. വലിയ മൂന്നാക്കണ് വാരി കൊടുക്കുകയാണ്. വലിയ മോളാണ്, ഇന്നെ എടുക്കണ്ട, എനിക്ക് മടിയാണ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ മറ്റോൾ ടോയ്ലറ്റ് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ വിളിച്ചെടുത്തിട്ടുണ്ട് വാവയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാ അവൾ ചോറ് കഴിക്കാൻ വരുന്നുണ്ട്. ഇവൾക്കാണ് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അവളെ മുന്നിക്കെങ്ങാനും ചോറ് വെച്ച് കൊടുത്തേക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിക്കൂല കേട്ടോ. ഞാൻ വാരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ വായിലൊക്കെ വെച്ചിരിക്കും, കുറേ എൻ്റെ അടുത്ത് ചീത്ത കിട്ടും. ഇവന് വേഗം ഭക്ഷണം കഴിച്ചു പോകും കേട്ടോ. വലിയ മോൾക്കും തന്നെ വാരി കൊടുക്കണ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരു പ്ലേറ്റ് പരത്തിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, അങ്ങനെ കൊടുക്കട്ടോ. അപ്പോഴത്തേക്ക് മദ്രസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ മദ്രസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. മോളെയാണ് കേട്ടോ അവളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ രാത്രിക്കൊക്കെ ബീഫ് വരട്ടാന്ന് വിചാരിച്ച്, പിന്നെ മക്കൾക്കൊരു ഇതും തന്നെ കുറച്ച് മക്രോണി ഉണ്ടാക്കുക വിചാരിച്ചിട്ട്. അപ്പോൾ പുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ടുണ്ട്. സമയം കണ്ടല്ലോ, 5:30 ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല. ഇത്രയും നേരമായിട്ട് ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. ഇനി മരുഭിക്കാണ് കുളിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ അടിയോടി ഡ്രസ്സ് മാറ്റി നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം പെട്ടെന്ന് പെട്ടെന്ന് തീർന്ന് കിട്ടും കേട്ടോ. 5:10 മരുഭിക്ക് പാവം കൊടുക്കും. തിരയെ ടൈമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത്. ഇനി ഇതിൻ്റെ മീതേക്ക് നമ്മൾ നേരത്തെ ഒരു മണിക്കൂറോളമായില്ല ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ട്, അതിൻ്റെ മീതേക്ക് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളെ കാരമൽ സോസ് ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഒഴിച്ച് കണ്ട് ആകെ ഒന്ന് നല്ലോണം എന്ത് ചെയ്യും, ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പിന്നെയും വെക്കണം കേട്ടോ, ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ. അപ്പോൾ നല്ല സെറ്റായി കിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫീസർക്ക് കയറ്റി വെക്കാമല്ലോ. കാരണം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മക്കൾക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് തിന്നണം. അല്ലെങ്കിൽ കിട്ടുമ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കിട്ടുമോ, അതെവിടെ അതെവിടെ മെച്ചി കൊണ്ടാ കൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പഠിക്കും കൂടിയാണെങ്കിൽ ഏറെ ഒരു ചോദ്യമാണ് കേട്ടോ. കാരണം അത്രയും സമയം ഒരിക്കൽ എന്ത് ചെയ്യാലോ, റെസ്റ്റ് എടുക്കാമല്ലോ. പിന്നെ പഠിക്കാനാണെങ്കിൽ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. 2-ാമത്തെ എക്സാം ആയിട്ടുണ്ടായിരുന്നു. 4 എക്സാമല്ലേ വരിക, അതിൽ 2-ാമത്തെ എക്സാമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 2 മാസം കഴിഞ്ഞാൽ വീണ്ടും ഒരു എക്സാം വരും കേട്ടോ. പിന്നെ ഇനി ഒരു വീക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വിൻ്റർ ബ്രേക്കാണ്. ഒരു 10 ദിവസം ഉണ്ടാവും വിൻ്റർ ബ്രേക്ക് കേട്ടോ. ഇവിടെ നല്ല മഴയും തണുപ്പൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 10 ദിവസം ലീവ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇനി പറയും വേണ്ടയില്ല, 3 എണ്ണം ഇവിടെ ഉണ്ടാവുമ്പോൾ. പിന്നെ എൻ്റെ അടുത്തൊരു പൈപ്പും ബാഗും ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ സാധാ ഒരു ചെറിയൊരു കീസ് ഉണ്ടായിരുന്നു. ആ കീസിക്ക് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ എന്ത് ചെയ്യണം, ഇതേമാതിരിക്കൊന്ന് സ്റ്റാൻഡിങ് ലൈന് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. സ്റ്റാൻഡിങ് ലൈന് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് എന്ത് ചെയ്യുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടെ വരച്ച് കൊടുത്താൽ നല്ല ഡിസൈനായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് കട്ട് ചെയ്തൊക്കെ ചെയ്തിക്കണം. പക്ഷേ എന്നാലും ശരിക്ക് വരുന്നില്ല. പിന്നെ ഇല്ലാതെ ഫുള്ള് ഞാൻ അതിക്ക് തന്നെ, ഇനി നമുക്ക് ഈ ക്രീമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇല്ലാതൊക്കെ ഞാൻ ഫുൾ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഓരോരോ സ്റ്റാൻഡിങ് ലൈൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വരച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലാതൊക്കെ വെച്ചിങ്ങാണ്ടിൽ തട്ടിക്കൂട്ടിലാണ് കേട്ടോ. പക്ഷേ എന്ത് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിസേർട്ടും കൂടിയാണിത്. ഇനി എന്ത് ചെയ്യുക, ഒരു ഒന്നും കണ്ട് ഇതേമാതിരിക്കും ഒന്നും കണ്ട് ചുറ്റിച്ചിങ്ങാണ്ട് ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഡ്രസ്സ് ഉണ്ടാവും കേട്ടോ കാണാൻ. ഇത് കേക്ക് ഉണ്ടാക്കാൻ അറിയണ പോലെ ഇനി ഒന്നും പറയരുത്. കാരണം എൻ്റെ തില്ല സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ എന്നാൽ നല്ല ടേസ്റ്റും വേണം, അത്രയേ ഉള്ളൂ. കേക്ക് ഉണ്ടാക്കണ പോലെ ബുദ്ധിമുട്ട് ഞാൻ അങ്ങനെ എപ്പോഴും ആലോചിക്കലുണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഉണ്ടാക്കും, പക്ഷേ കേക്ക് ഉണ്ടാക്കാൻ എന്തോ എനിക്ക് ഒരു എന്താ പറയുക, ഒരു ധൈര്യക്കുറവാണ്. കറക്റ്റ് നമുക്കത്
എന്താ പറയുക, ക്രീമൊക്കെ ചെയ്യിച്ചിങ്ങാണ്ട് ഗ്രീസ് ചെയ്തിട്ട് കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലോപ്പായി പോവോ, അങ്ങനെയൊക്കെ ഒരു പേടിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഫ്രിഡ്ജിലും കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലേശം ബീഫ് ഞാൻ ഇക്കാക്ക് എടുത്തേക്കാണ് കേട്ടോ. ഇന്നലത്തെ പൊറാട്ട ഉണ്ട്, അപ്പോൾ ഇക്കാക്ക് പൊറാട്ട മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഐക്കനെ ഞാൻ രണ്ട് ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്, കാരണം കുട്ടികൾക്ക് മക്രോണി ഉണ്ടാക്കിയെടുക്കാണല്ലോ. ഇത് പിന്നെ നമ്മുടെ കബ്സ മസാലയാണ് കേട്ടോ, കുറച്ച് കബ്സ മസാലയും കൂടി എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണോളം കബ്സ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊക്കെ കുറച്ച് നമ്മളെ ടൊമാറ്റോൻ്റെ കച്ചപ്പുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ശരിക്കും കച്ചപ്പല്ല കേട്ടോ, അതിൻ്റെ പ്യൂരിയാണ്. അതും കൂടെ എടുത്തുകൊണ്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചങ്ങാണ്ട് കുക്കറിൽ നമ്മളെ പാസ്ത ഉണ്ടല്ലോ, അതേതാ നമ്മളെ കൈവശമുള്ള പാസ്ത എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. അതായത് മക്രോണ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് ഇദ്ദേമാരിക്കുള്ള പരിപാടികളാണ്. അപ്പോൾ അതൊരു ചിക്കൻ്റെ ക്യൂബ് ഞാൻ എന്തിൻ്റെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു മണം വരും. പിന്നെ അതാ ഒരു പാക്കറ്റ് മക്രോണ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കലാണ് കേട്ടോ. ഇവിടെ ആരും കഴുകലൊന്നുമില്ല. ഞാൻ കഴുകണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ഓലൊക്കെ പറഞ്ഞു കഴുകേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ ആ മക്രോണയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കുക്കർ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി മക്രോണ വേവിച്ചിങ്ങാണ്ട് ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊന്ന് ഓരോ പീസൊക്കെ പോക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഞാൻ എല്ലാവർക്കും ഇതോരോ പീസാക്കി കണ്ട് കട്ടാക്കി വെച്ചു. ഇക്കാക്ക് നേരത്തെ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക റൂമിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മരുപിക്ക് ശേഷമാണ് ഞാൻ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്, കാരണം മരുപിക്ക് നേരത്തെ ബാങ്ക് കൊടുക്കുമല്ലോ. ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം. 5:10 മരുപിക്ക് ബാങ്ക് കൊടുക്കും, 6:20 ആകുമ്പത്തിന് ശേഷം തന്നെ കഴിയും കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, കഴിക്കണം, മധുരമായാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മക്രോണ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ രാത്രിക്കത്തെ ഡിന്നർ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇനി മക്കളെ പഠിപ്പിക്കാനൊക്കെ ഉണ്ട്, നേരം വെളുത്ത പരീക്ഷയാണ്. എന്നാലും ഒരു പഠിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എന്നാലും തെറ്റൊക്കെ ഒരുപാട് സ്പെല്ലിങ്ങൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണം. ഒരു രണ്ടാളും ഒരു ക്ലാസ്സിലായതുകൊണ്ട് രണ്ടാൾക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണല്ലോ വരിക. അവൻ ബോയ്സ് സെക്ഷനിലാണ്, അവൾ ഗേൾസ് സെക്ഷനിലാണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാളും ഒരു സ്കൂൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും എന്ത് ചെയ്യാണ്, ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. കോമ്പോഷൻ ഉണ്ടായിരുന്നു എഴുതാൻ, അപ്പോൾ അതിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്കൊരു അടുത്തൊരു വീഡിയോ വരെ കാണട്ടെ.